നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 135 ദിവസത്തെ വെടിനിർത്തൽ. 130 ബന്ദികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഗസയിൽ സ്വതന്ത്രമായ ഈ നടക്കാനുമൊക്കെയുള്ള അവസരം. അതുമാത്രമല്ല, തടവുകാരെയും പൂർണ്ണമായും ഒഴിപ്പിക്കുക. ഹമാസിൻ്റെ ദീർഘകാല വെടിനിർത്തൽ കരാർ ഇതായിരുന്നു. പോയി പണി നോക്കാനാണ് ഇസ്രായേൽ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ദീർഘകാല വെടിനിർത്തൽ സംബന്ധിച്ചിട്ടുള്ള ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് സ്വീകാര്യമല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു. ഇപ്പോൾ ഹമാസിനെ അമർച്ച ചെയ്യാതെ പിന്മാറില്ല എന്നും ഗസ ഭാവിയിൽ ഇസ്രായേലിന് ഒരു വെല്ലുവിളിയാകില്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യുമെന്നും ഇതൊക്കെയാണ് യുദ്ധ ലക്ഷ്യമെന്നും നെതന്യാഹു പറയുകയാണ്. നിലവിലെ സ്ഥിതിയിൽ മാസങ്ങൾക്കകം തന്നെ ഗസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നും നെതന്യാഹു അവകാശപ്പെടുകയാണ്. ഇന്ന് ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗവും ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും. ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേൽ നേതാക്കളെ പ്രേരിപ്പിക്കാനുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കം വിജയം കണ്ടിട്ടുമില്ല. ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ചിലതിനോട് യോജിപ്പില്ല എങ്കിലും ബന്ദിമോചനം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്നാണ് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത്. ഗസയിൽ സിവിലിയൻ കുരുതി തുടരുന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുത് എന്നും നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഹമാസ് പ്രതികരണം കരാറിലേക്ക് നയിക്കാൻ സഹായകമാകുമെന്നും ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധരാണ് എന്നും ബ്ലിങ്കൻ പ്രതികരിച്ചു. ഇന്നലെ ചേർന്ന മിനി മന്ത്രിസഭാ യോഗത്തിൽ ഹമാസ് വ്യവസ്ഥകൾ സംബന്ധിച്ച ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെങ്കിലും ഹമാസ് വ്യവസ്ഥകൾ അനുസൃതമായുള്ള വെടിനിർത്തൽ തള്ളാനാണ് സാധ്യത. അതേസമയം വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നടപടികൾക്കായി ഹമാസ് സംഘം കൈറോയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ഹമാസ് നേതാവ് ഒസാമ ഹംദാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലി ബന്ദികളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലിനുമായി 45 ദിവസം വീതമുള്ള 3-ഘട്ട പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. 4.5 മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ എല്ലാ ബന്ദികളെയും കൈമാറുമെന്നും അതോടെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഹമാസിന്റെ നിർദ്ദേശം. അതേസമയം റഫയിൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ അതിക്രമം സിവിലിയൻ കുരുതിക്ക് വ്യാപ്തിയാകുമെന്നും ആശങ്ക ശക്തമാണ്. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ തമ്പടിച്ച റഫയിൽ ആക്രമണം കരുതലോടെ വേണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം. അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ല എങ്കിൽ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നാണ് UN സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്രസ് വ്യക്തമാക്കിയത്. ഇറാൻ അനുകൂല മിലീഷ്യ വിഭാഗങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും തുടരുന്നു. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ കാറിനു നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാഖ് ഹിസ്ബുള്ള കമാൻഡർ ബാബിർ അലി സാദി കൊല്ലപ്പെട്ടത്. ബാഗ്ദാദിലെ മറ്റു 3 ഇടങ്ങളിലും ആക്രമണം നടക്കുകയുമാണ്. ജോർദാൻ അതിർത്തിയിൽ 3 US സൈനികരെ വധിച്ചതിനുള്ള പ്രതികാരം എന്ന നിലയിലാണ് അമേരിക്കയുടെ നടപടിയെന്ന് പെൻറ്റഗൺ വൃത്തങ്ങൾ അറിയിച്ചു. ഗസയിൽ വെടിനിർത്തലിന് 3-ഘട്ട പദ്ധതി ഹമാസ് മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുണ്ട്. ബന്ദികളുടെ മോചനത്തിന് പകരമായി 135 ദിവസത്തെ വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇസ്രയേലുമായുള്ള വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള കരാറിൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതായും ഖത്തറും ഈജിപ്തും അമേരിക്കയും ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചുവെങ്കിലും പിന്നാലെ ഇസ്രായേൽ പൂർണ്ണമായും ഇവരെ തള്ളുകയായിരുന്നു. 45 ദിവസം നീളുന്ന 3 ഘട്ടങ്ങളായാണ് നിർദ്ദേശത്തിലുള്ളത്. ഈ ഘട്ടങ്ങളിൽ ഇരുകൂട്ടരും സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തും. ഇതോടൊപ്പം തടവുകാരെയും മറ്റും കൈമാറും. ആദ്യഘട്ടത്തിൽ 1500 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണം. ഇതിന് പകരമായി ഹമാസ് തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും രോഗികളെയും മോചിപ്പിക്കും. കൂടാതെ 500-ൽ കുറയാത്ത സഹായ ട്രക്കുകളുടെ പ്രവേശനം, കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തിരിച്ചുവരവ്, ഗസയിലുടനീളം സ്വതന്ത്രമായ സഞ്ചാരം എന്നിവയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം 60,000 താൽക്കാലിക വീടുകളും 2,00,000 ടെന്റുകളും കൊണ്ടുവരാനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിൽ അൽഗസ മസ്ജിദിലേക്കുള്ള ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും 2002 മുമ്പുള്ള നിലവിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. 2-ാം ഘട്ടം അവസാനിക്കും മുമ്പ് യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയിൽ ഉടനീളം റിപ്പോർട്ടിലുമുണ്ട്. അതേസമയം ഹമാസിന്റെ പ്രതികരണം അവലോകനം ചെയ്യുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഏകദേശം 136 ഇസ്രായേലികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് വിവരം.
വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലുമുണ്ട്. ഒക്ടോബർ 7 ഇതിന് സമാനമായ രീതിയിൽ ഇസ്രായേലിനെതിരെ ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന അമേരിക്കയുടെ ഉറപ്പ് ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുമുണ്ട്. കൂടാതെ റഫേൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതായാണ് വിവരം. അതേസമയം അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ബന്ദികളെ നിരുപാധികം വിട്ടയക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ഉടനടി ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഖത്തറിന്റെ പ്രവചനങ്ങൾ പൂർണ്ണമായും പിന്തള്ളുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.